ഹലോ, ഞാൻ ഡോക്ടർ ഷിൻഡോ ഫ്രാൻസിസ് തെക്കൂടൻ, സീനിയർ കൺസൾട്ടൻ്റ് ആൻഡ് ചീഫ് ക്ലിനിക്കൽ ഹെമറ്റോളജി വിഭാഗം, ബി എം എച്ച് കണ്ണൂർ. സോ ഞാനിന്ന് സംസാരിക്കുന്നത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു പ്രശ്നമല്ല, പ്ലേറ്റ്ലെറ്റ് കൗണ്ടിൻ്റെ കുറവ്. അതായത് നമ്മൾ മെഡിക്കൽ ടേംസിൽ ത്രോംബോസൈറ്റോപീനിയ എന്ന് പറയും. അപ്പോൾ പേഷ്യൻസ് വരുന്നു, നമ്മൾ കൗണ്ട് കുറവാണ് സാർ. അപ്പോൾ നമ്മൾ ആദ്യം അറിയേണ്ടത് എന്താണ് ഈ കൗണ്ട്? ഇപ്പോൾ ചിലത് അത് പ്ലേറ്റ്ലെറ്റ് കൗണ്ടാണ് മെജോറിറ്റി, അതല്ലാണ്ട് വൈറ്റ് സെൽ കൗണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു സി ബി സി ഒരു ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ മൂന്നെണ്ണമാണ് മെയിൻ. ഒന്ന് റെഡ് സെല്ലിൻ്റെ ഹീമോഗ്ലോബിൻ, ചുവന്ന രക്താണോ, പിന്നെയുള്ളത് വൈറ്റ് സെൽ കൗണ്ട്, വെളുത്ത രക്താണുവിൻ്റെ ഡബ്ല്യു ബി സി കൗണ്ട്, മൂന്ന് പ്ലേറ്റ്ലെറ്റ് കൗണ്ട്. അപ്പോൾ ഈ കൗണ്ട് കുറവ് എന്നുള്ളത് കൊണ്ട് പ്രധാനമായും ആൾക്കാർ ഉദ്ദേശിക്കുന്നത് ഈ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് അല്ലെങ്കിൽ വൈറ്റ് സെല്ലിൻ്റെ കൗണ്ട് കുറവ്. അപ്പോൾ നമ്മളിന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഏറ്റവും കോമൺ ആയിട്ടുള്ള പ്ലേറ്റ്ലെറ്റ് കൗണ്ടിൻ്റെ കുറവ്, അതായത് ത്രോംബോസൈറ്റോപീനിയ എന്ന് മെഡിക്കൽ ടേംസിൽ പറയുന്ന സാധനം. ഇതാണ് നമ്മുടെ ഇന്നത്തെ ടോക്ക്. അപ്പോൾ പ്ലേറ്റ്ലെറ്റ് എന്താണെന്ന് ആദ്യം അറിയണം. അപ്പോൾ പ്ലേറ്റ്ലെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള നമ്മുടെ മുറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ രക്തം കട്ട പിടിക്കാൻ വേണ്ടിയിട്ടുള്ള കണങ്ങളാണ് പ്ലേറ്റ്ലെറ്റ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു മുറിവായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ പ്ലേറ്റ്ലെറ്റിൽ വന്നിട്ട് എഗ്രഗേറ്റ് ചെയ്യാന്ന് പറയും, അതായത് ഒട്ടിച്ചേരും. അത് കഴിഞ്ഞ് അവിടെ ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് ബ്ലഡിനെ അവിടെ അതിൻ്റെ മുകളിൽ ക്ലോട്ടിംഗ് ഫൈബ്രിൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വന്ന് ഒരു ഡാം കെട്ടിയ പോലെ അത് സ്റ്റോപ്പ് ആവും. അപ്പോൾ പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞാൽ എന്തു പറ്റും? ബ്ലീഡിങ്ങിനുള്ള റിസ്ക് ഉണ്ട്. അപ്പോൾ പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞാൽ എന്തൊക്കെയായിരിക്കും ലക്ഷണങ്ങൾ? ഇപ്പം നമുക്ക് ചിലപ്പോൾ ബ്ലീഡിങ് ആയിട്ട്, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു മുറിവോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എക്സസീവ് ആയിട്ട്, അതായത് കുറേ നേരം കഴിഞ്ഞിട്ടും ബ്ലീഡിങ് നിൽക്കുന്നില്ല. ചിലവർക്ക് അത് കലകൾ, നീലപ്പാടുകളോ ബ്ലാക്ക് പാടുകളോ ഒക്കെ ആയിട്ട് വരും. സ്ത്രീകളിലാണെങ്കിൽ മെനറേജിയ, അതായത് മാസക്കുളി, മെൻസ്ട്രൽ സൈക്കിള് എക്സസീവ് ആയിട്ട് ബ്ലീഡിങ്, അതായത് 3 ദിവസം കൊണ്ട് തീരണത് ഒരു 6 ദിവസം കഴിഞ്ഞ് നിൽക്കുന്നില്ല, അല്ലെങ്കിൽ ഇറഗുലറായിട്ട് പീരീഡ്സും വരാം. ഓക്കെ, ചിലവർക്ക് എന്ത് പറ്റും? പീരീഡ്സാണ്, പക്ഷേ അതിൻ്റെ വളരെയധികം രക്തം വാർന്ന് അത് അനീമിയ എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിട്ടായിരിക്കും. ക്ഷീണങ്ങളൊക്കെ ആകുമ്പോഴായിരിക്കും നമ്മൾ എച്ച് ബി നോക്കുമ്പോൾ പ്ലേറ്റ്ലെറ്റും കുറവ്, എച്ച് ബിയും കുറവ്. ഓക്കെ, അപ്പോൾ യൂഷ്വലി ഇതൊക്കെയാണ് ലക്ഷണങ്ങൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പ്ലേറ്റ്ലെറ്റിൻ്റെ നമ്മൾ എങ്ങനെ ഉണ്ടാവുന്നു, എങ്ങനെ നശിക്കുന്നു ഇതറിഞ്ഞാലല്ലേ എവിടെയാണ് ഇതിൻ്റെ കുഴപ്പമെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പ്ലേറ്റ്ലെറ്റ് ഉണ്ടാകുന്നത് മജ്ജയിലാണ്. മജ്ജ എന്ന് പറയുന്നത് ബോൺ മാരോ. നമ്മൾ നോൺ കഴിക്കുന്ന ആൾക്കാരെ കണ്ടുണ്ട്, എല്ലിൻ്റെ ഉള്ളിലുള്ള ആ റെഡ്, അതാണ് മജ്ജ. അവിടെയാണ് നമ്മുടെ ശരീരത്തിലും പ്ലേറ്റ്ലെറ്റ് ഉണ്ടാകുന്നത്, ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ പ്ലേറ്റ്ലെറ്റിൻ്റെ കൂടെ തന്നെ വെള്ള രക്താണ് വൈറ്റ് സെൽ കൗണ്ടും റെഡ് സെൽസും ഉണ്ടാകുന്നു. അപ്പോൾ ഈ പ്ലേറ്റ്ലെറ്റ് അവിടെ നിന്ന് ഇറങ്ങി ബ്ലഡിലൂടെ ഇറങ്ങി അത് അതിൻ്റെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് അത് സ്പ്ലീനിലാണ് അതിൻ്റെ ഡിസ്ട്രക്ഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ നമ്മൾ പ്ലേറ്റ്ലെറ്റ് കുറയണമെങ്കിൽ ഐതർ ഫാക്ടറി, അതായത് മജ്ജ എന്നുള്ള പ്രൊഡക്ഷൻ കുറയുക, അല്ലെങ്കിൽ പെരിഫറിയിൽ ബ്ലഡിലോ സ്പ്ലീനിലോ പോയി അതിൻ്റെ ഡിസ്ട്രക്ഷൻ കൂടുക. അപ്പോൾ ഉണ്ടാവുന്നത് കുറയുക അല്ലെങ്കിൽ ഡിസ്ട്രക്ഷൻ കൂടുക, ഈ രണ്ട് സ്ഥലത്താണ് ഈ പ്ലേറ്റ്ലെറ്റിൻ്റെ എണ്ണത്തിൻ്റെ വ്യത്യാസം വരുന്നത്. കൂടുതലായിട്ട് നശിച്ചാലോ കുറവുണ്ടായാലോ ഈ പറഞ്ഞ പ്ലേറ്റ്ലെറ്റിൻ്റെ കുറയും. അപ്പോൾ എങ്ങനെയാണ് മജ്ജയുടെ പ്രശ്നം അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കുറയുന്നതുകൊണ്ട് എങ്ങനെയാണ് പ്ലേറ്റ്ലെറ്റ് കുറയുന്നത്? സെ മജ്ജയെ ബാധിക്കുന്ന അസുഖങ്ങൾ ലൈക്ക് ലുക്കീമിയ അല്ലെങ്കിൽ ലിംഫോമ പോലത്തെ അസുഖങ്ങളുടെ ഇൻഫിൽട്രേഷൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ക്യാൻസർ മജ്ജയിലേക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്തു, അല്ലെങ്കിൽ മജ്ജേനെ ബാധിക്കുന്ന അസുഖങ്ങൾ, അല്ലെങ്കിൽ ചില മരുന്നുകൾ, ചില ഒരു വാദസംബന്ധമായിട്ട് മെത്തോട്രെക്സൈറ്റ്, അസോറാൻ പോലത്തെ ഗുളികകളൊക്കെ കഴിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പോൾ സപ്പോസ് കീമോതെറാപ്പി കിട്ടി, കീമോതെറാപ്പിക്ക് ശേഷം മജ്ജയുടെ പ്രവർത്തനം കുറയും, അപ്പോഴും ഈ പ്ലേറ്റ്ലെറ്റ് കുറയാം. ചില ഇൻഫെക്ഷൻസ്, ഓക്കെ, മജ്ജയെ ബാധിക്കുന്ന ഇൻഫെക്ഷൻസ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് കോമൺ ആയിട്ട് മജ്ജയിൽ നിന്ന് ഇത് പുറത്തിറങ്ങാതിരിക്കാനുള്ള കാരണങ്ങൾ. ഇനി അതർ സൈഡ് നമ്മൾ നശിച്ചു പോണു, അതാണ് കോമൺ ആയിട്ട് നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ള ഒരു അസുഖമായിരിക്കും ITP എന്ന് പറയുന്നത്, ഇമ്മ്യൂൺ ത്രോംബോസൈറ്റോപീനിയ. അതായത് ഇമ്മ്യൂണിറ്റി കൂടിയതുകൊണ്ട്, അതായത് നമുക്കിപ്പോൾ എന്തെങ്കിലും ആൻറ്റിബോഡിയോ എന്തെങ്കിലും കൂടിയതുകൊണ്ട് പ്ലേറ്റ്ലെറ്റുകൾ കൂടുതലായിട്ട് നശിച്ചു പോകണം. ഇപ്പോൾ സപ്പോസ് ഡെങ്കിപ്പനി അങ്ങനത്തെ അസുഖങ്ങളൊക്കെ പ്ലേറ്റ്ലെറ്റ് കുറയുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ആൻറ്റിബോഡികൾ കൂടുതൽ വരുമ്പോൾ ചിലത് നമ്മുടെ പ്ലേറ്റ്ലെറ്റിനെയും ഈ ആൻറ്റിബോഡികൾ നശിപ്പിക്കും, അപ്പോൾ നമുക്ക് കുറയും. ഓക്കെ, അല്ലെങ്കിൽ ചില ഇൻഫെക്ഷനുകൾ, മലേറിയ പോലത്തെ ഇൻഫെക്ഷനുകൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞമാതിരി ചില മരുന്നുകൾ കാരണം ഡിസ്ട്രക്ഷൻ കൂടാം. പിന്നെയുള്ളത് ലിവറിൻ്റെ അസുഖം, ചിലവർക്ക് സിറോസിസ് പോലത്തെ അസുഖങ്ങളുണ്ട്, അപ്പോൾ സ്പ്ലീൻ വലുതാവാൻ സാധ്യതയുണ്ട്. അതായത് ലിവറിൻ്റെ കേട് വരുമ്പോൾ, സിറോസിസ് ആകുമ്പോൾ പോർട്ടൽ ഹൈപ്പർടെൻഷൻ പോലത്തെ അസുഖം വന്നിട്ട് സ്പ്ലീഹ, അതായത് സ്പ്ലീൻ എന്ന് പറയുന്നത് വലുതാണ്, ഹൈപ്പർസ്പ്ലീനിസം, അവിടെയും പ്ലേറ്റ്ലെറ്റ് കുറച്ച് നശിച്ചു പോകാം. അപ്പോൾ ഈ പ്രൊഡക്ഷൻ
ഡിസ്ട്രക്ഷൻ. ഇതിൻ്റെ ഡിസ്പാരിറ്റി വരുമ്പോഴാണ് പ്ലേറ്റ്ലെറ്റ് നെഗറ്റീവിലോട്ട് പോവുകയും പ്ലേറ്റ്ലെറ്റ് കുറയുകയും ചെയ്യുന്നു, അതിൻ്റെതായിട്ടുള്ള ലക്ഷണങ്ങളടക്കം പ്രസൻറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ആലോചിച്ച് കഴിഞ്ഞാൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ടിന് കുറഞ്ഞു ട്രീറ്റ്മെൻറ്റ് എന്നതിനെക്കാട്ടും എന്തുകൊണ്ട് പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞു എന്നുള്ള കാരണമാണ് അറിയേണ്ടത്. അപ്പോൾ ഈ പറയുന്ന ഞാൻ പറഞ്ഞിട്ടുള്ള കാരണങ്ങൾ എക്സാമ്പിൾസ് ആണ് ഓരോന്നിൻ്റെയും. അപ്പോൾ അതിൽ പെട്ട എന്തെങ്കിലും ഉണ്ടോ, അത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം, അപ്പോൾ നമുക്ക് അത് എങ്ങനെ കണ്ടുപിടിക്കാം, എങ്ങനെ ഡയഗ്നോസ് ചെയ്യാം കാരണങ്ങൾ, അതിൽ നമ്മൾ തുടങ്ങുന്നത് ഇപ്പോൾ ബ്ലഡ് ടെസ്റ്റിൽ നമ്മൾ ആദ്യം ഹിസ്റ്ററി എടുക്കണം. എന്തൊക്കെയാണ് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും മരുന്നുകൾ കഴിക്കുന്നുണ്ടോ, കീമോതെറാപ്പി വല്ലതും കിട്ടിയിട്ടുണ്ടോ, ഈ അടുത്ത് പനിയോ കോൾഡോ എന്തെങ്കിലും വന്നിട്ടുണ്ടോ, വാക്സിനേഷൻ ചില വാക്സിനുകൊണ്ട് ആൻറ്റിബോഡി ഉണ്ടാകുമ്പോൾ പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞു പോവാം, അതുണ്ടോ, അതോ രക്തക്കുറവ്, ഈ ബ്ലീഡിങ് സ്ത്രീകളാണെങ്കിൽ മെൻസ്ട്രൽ ഹിസ്റ്ററി ഒക്കെ ചോദിക്കും. അപ്പോൾ ഇത്രയും കഴിഞ്ഞാൽ നമുക്കൊരു ഏതാണ്ട് ഒരു ഐഡിയ കിട്ടും, ഓക്കെ ഇതുകൊണ്ടാകാം, അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം ലിവർ ഡിസീസ് പോലത്തെ അസുഖങ്ങളുണ്ടോ. ഇനി നമ്മൾ ബ്ലഡ് ടെസ്റ്റ് എങ്ങനെ ടെസ്റ്റ് ചെയ്ത് എങ്ങനെ കണ്ടുപിടിക്കാം, നമ്മളൊരു CBC ടെസ്റ്റ് ചെയ്യുക. CBC എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്, അതിൽ നമ്മൾ HB വൈറ്റ് സെൽ കൗണ്ട്, പ്ലേറ്റ്ലെറ്റ്. ഇപ്പോൾ നമ്മൾ പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞു, അതിനോടൊപ്പം തന്നെ രക്തവും HBയും കുറവുണ്ടെങ്കിൽ ഐതർ ബ്ലീഡിങ് കൂടുതലുണ്ടായി HB കുറഞ്ഞതാകാം, അഥവാ ഓർ നമ്മളിപ്പോൾ വൈറ്റ് സെൽ കൗണ്ടും കുറഞ്ഞു, HBയും കുറഞ്ഞു, പ്ലേറ്റ്ലെറ്റ് മൂന്ന് ലീനേജും കുറഞ്ഞു കഴിഞ്ഞാൽ മജ്ജയെ പൊതുവിലേ ബാധിക്കുന്ന അസുഖങ്ങളാവാം, ലൈക്ക് ലുക്കീമിയ പോലത്തെ അസുഖങ്ങളാവാം, ഓർ ലിംഫോമ പോലത്തെ അസുഖങ്ങളാവാം, ഓർ ഈവൺ ഈ പറഞ്ഞ ലിവറിൻ്റെ അസുഖം കൊണ്ട് ഹൈപ്പർ സ്പ്ലീനിസം, പ്ലീഹ വലുതായ ഈ മൂന്ന് കണങ്ങളും അവിടെ ഡിസ്ട്രക്ഷൻ സംഭവിക്കും. അപ്പോൾ ഇങ്ങനെയാണ്. പിന്നെ സ്മിയർ ടെസ്റ്റ്, സ്മിയറിൽ നമ്മൾ നോക്കുമ്പോൾ ലുക്കീമിയയുടെ സെല്ലുണ്ടോ, അവർ പ്ലേറ്റ്ലെറ്റ് മാത്രമാണോ കുറവ്, ഇത്യാദി വിവരങ്ങൾ നമുക്ക് കിട്ടും. പിന്നെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ ലിവറിൻ്റെ അവസ്ഥ അറിയാൻ പറ്റും. കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റും ചെയ്യുന്നു, ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള സ്പെഷ്യൽ ടെസ്റ്റുകൾ ചെയ്യുന്നു. പിന്നെയുള്ളത് മജ്ജ ടെസ്റ്റ്. ഇപ്പോൾ നമുക്ക് യാതൊരു കാരണങ്ങളും കിട്ടിയിട്ടില്ല എങ്കിൽ നമ്മൾ യൂഷ്വലി നമ്മൾ ഇതിൽ സ്ക്രീനിങ്ങിൽ നമ്മൾ പല ടെസ്റ്റുകൾ ANA പോലത്തെ ടെസ്റ്റുകൾ ചെയ്യും. ANA എന്ന് പറഞ്ഞാൽ വാദസംബന്ധമായിട്ടുള്ള ചില SLE പോലത്തെ അസുഖങ്ങളാണ്, അതിലും പ്ലേറ്റ്ലെറ്റ് കുറയാം. അപ്പോൾ ANA പോസിറ്റീവ് ആണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള തുടർ വർക്കപ്പുകളാണ് നമുക്ക് വേണ്ടത്. ഇതിലൊന്നും ഇല്ലെങ്കിലും മജ്ജ ടെസ്റ്റാണ് പിന്നെയുള്ളത്. മജ്ജയുടെ പ്രവർത്തനം, അതായത് ഫാക്ടറി കയറി നമ്മൾ നോക്കുന്നു, നമ്മൾ അവിടെ നിന്നാണ് പ്ലേറ്റ്ലെറ്റ് ഉണ്ടാവുന്നത്, എന്തുകൊണ്ട് വരുന്നില്ല, നമ്മൾ ഫാക്ടറി കയറി നോക്കി, പ്രൊഡക്ഷൻ ഓക്കെ ആണ് എങ്കിൽ ആ ഏരിയയിലുള്ള എല്ലാതും നോർമൽ എന്നുള്ളത് ഡയറക്റ്റ് നമുക്ക് കാണുന്ന ടെസ്റ്റാണ് മജ്ജ ടെസ്റ്റ്. അപ്പോൾ ഡിസ്ട്രക്ഷൻ ആവാം, ITP പോലെ അസുഖങ്ങളാവാം. അപ്പോൾ മജ്ജ നോർമൽ ആണെങ്കിൽ ബാക്കി ലീനേജ് ബാക്കിയുള്ള കണങ്ങൾ ഓക്കെ ആണെങ്കിൽ ITP ആവാനാണ് സാധ്യത. ഓക്കെ, സോ ITP ആണ് കോമൺ. അപ്പോൾ നമുക്ക് ITP അസുഖം, ഇതിൻ്റെ കാരണം അറിയില്ല. ഇതിൻ്റെ കാരണം ഈ പറഞ്ഞ ആൻറ്റിബോഡി മീഡിയേറ്റഡ് ആണെന്നല്ലാതെ പിന്നത് കൊണ്ട് എന്നുള്ളത് നമ്മൾ ബാക്കിയൊന്നും പ്രശ്നമുള്ള പ്ലേറ്റ്ലെറ്റ് കുറവിൻ്റെ അതർ ബാക്കി കാരണങ്ങൾ റൂൾ ഔട്ട് ചെയ്തു എന്ന് ഉറപ്പിച്ചാൽ ബാക്കിയുള്ളതാണ് ITP എന്ന് പറയുന്നത്, അഥവാ ഇമ്മ്യൂൺ ത്രോംബോസൈറ്റോപീനിയ. ഏത് വൈറൽ ഇൻഫെക്ഷനിലും അത് വരാം, കോൾഡിൽ വരാം, ഇപ്പം നമുക്ക് പറയുന്ന വാക്സിനേഷൻ എടുത്താലും വരാം. അപ്പോൾ അത് ITP ആണെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കുന്നത് പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ടിനല്ല, സിംപ്റ്റത്തിനാണ്. ഓക്കെ, അപ്പോൾ ഓരോ കാരണങ്ങൾ കണ്ടുപിടിച്ചാൽ ആ കാരണത്തിനെയാണ് ട്രീറ്റ് ചെയ്യുക. കാരണങ്ങളൊന്നുമില്ലാതെ വരുന്നതാണ് ഇമ്മ്യൂൺ ത്രോംബോസൈറ്റോപീനിയ ITP. ITPയിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് ഐതർ ഒരു 30,000 താഴെ പ്ലേറ്റ്ലെറ്റ് പോകുമ്പോഴോ അതോ ബ്ലീഡിങ്ങിൻ്റെ എന്തെങ്കിലും സിംപ്റ്റം ഉണ്ടെങ്കിലും. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ITPയിൽ നമ്മൾ കൂട്ടാനുള്ള സ്റ്റിറോയിഡ് പോലത്തെ മരുന്നുകൾ ഉപയോഗിക്കൂ, അല്ലെങ്കിൽ നമ്മൾ അവർ അതിൻ്റെ ആ റിപ്പോർട്ട് കാണുമ്പോൾ ഉള്ള വേവലാതി ഒഴിച്ചാൽ ബ്ലീഡിങ് ഇല്ലെങ്കിൽ നമ്മൾ ഫോളോ അപ്പ് വെയിറ്റ് ചെയ്താൽ മതി. ഓക്കെ, ബാക്കി കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ ലുക്കീമിയ ആണെങ്കിൽ ഒബ്വിയസ്ലി ലുക്കീമിയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. ലിവറിൻ്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ ലിവർ അതിൻ്റെ ഇതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്, ANA പോലത്തെ ടെസ്റ്റുകൾ പോസിറ്റീവ് ഉണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള വാദസംബന്ധമായിട്ടുള്ള സ്റ്റിറോയിഡുകൾ പോലത്തുള്ള മരുന്നുകളാണ്. അപ്പോൾ ഇവൺ ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ ITP ആണെങ്കിൽ കൂടി സ്റ്റിറോയിഡ് അല്ലാണ്ട് പല രീതിയിലുള്ള പുതിയ മരുന്നുകൾ, ഇപ്പോൾ സപ്പോസ് പുതിയതായിട്ടുള്ള 2008 വന്നിട്ടുള്ള നമ്മൾ എൽത്രോംബോ പാക്ക്, റോമിപ്ലോസ്റ്റിൻ, ഇപ്പോൾ നൂതനമായിട്ടുള്ള മരുന്നുകളടക്കം ഉള്ള ട്രീറ്റ്മെൻ്റ് ഉള്ള ഒരവസ്ഥയായിട്ട് ITP അടക്കം മാറിയിട്ടുണ്ട്. ഈ ITP എന്ന് പറയുന്ന അസുഖം ഇത്ര ഭയാനകമായ അസുഖമല്ല. പ്ലേറ്റ്ലെറ്റിനെ മോണിറ്റർ ചെയ്യുക, ബ്ലീഡിങ് ഇല്ലാച്ചാൽ നമുക്ക് ആവശ്യമുള്ള പ്ലേറ്റ്ലെറ്റ് കൊണ്ട് ബ്ലീഡിങ് ഇല്ലാതെ ഉടനെ അടക്കുക എന്നുള്ളതാണ് ITPയിലത്തെ ട്രീറ്റ്മെൻറ്റിൻ്റെ ലക്ഷ്യം. അതിപ്പോൾ കുട്ടികളിലാണ് ITP വരുന്നതെങ്കിൽ ഒരു 70% അത് ആദ്യത്തെ ഒരു വർഷത്തോണ്ട് മാറിപ്പോവും. പ്രായം ചെല്ലുന്തോറും അഡൾട്ടിലാണെങ്കിൽ അത് അതിൻ്റെ ഒരു പൂർണ്ണമായി മാറിപ്പോകാനുള്ളത് സാധ്യത ഒരു 50-55% ചുരുങ്ങും ഒരു വർഷം കൊണ്ട്. ബാക്കിയുള്ളവർക്ക് ഒരു ലോ ഗ്രേഡ് ആയിട്ട് ഈ പ്ലേറ്റ്ലെറ്റ് ഇങ്ങനെ കുറഞ്ഞു നിൽക്കുന്നില്ല, അതുകൊണ്ടൊരു ബുദ്ധിമുട്ടായിട്ട് ഉണ്ടാകുന്ന വല്ല ബ്ലീഡിങ്ങോ, അപ്പോൾ അതിനെ മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ് ഇതിലത്തെ മെയിനായിട്ട് വേണ്ട ഒരു കാര്യം.
ഓക്കെ. അപ്പോൾ ഇത്രയുമാണ് പ്ലേറ്റ്ലെറ്റ് കുറവായാലുള്ള കാരണങ്ങൾ, ലക്ഷണങ്ങൾ, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെ അതിനെ കണ്ടുപിടിക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഈ ടോക്ക്. താങ്ക് യു.